നമസ്കാരം ആയുഷ്കാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ ബലാരിഷ്ടത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആയുർവേദത്തിൽ നമുക്ക് പൊതുവെ എല്ലാവർക്കും ഒരുപാട് അരിഷ്ടങ്ങളും കുറച്ച് മരുന്നുകളൊക്കെ പൊതുവായിട്ട് അറിയാതിരിക്കും അതിൽ പെട്ടതാണ് നമ്മുടെ ബലാരിഷ്ടവും ബല നമ്മുടെ കുറുന്തോട്ടിയാണ് നമ്മൾ ബല എന്ന് പറയുന്നത് ആയുർവേദത്തിൽ അത്യാവശ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അരിഷ്ടങ്ങളിലൊന്നാണ് നമ്മുടെ ബലാരിഷ്ടം കാരണം ആയുർവേദം കൂടുതലും നമ്മുടെ വാദജന്യമായ രോഗങ്ങളിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ചികിത്സകൾ നടത്തുന്നതും അപ്പോൾ വാദത്തിനെ തുരത്താൻ വേണ്ടിയിട്ട് ആയുർവേദം അനുശാസിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അരിഷ്ടം തന്നെയാണ് നമ്മുടെ ബലാരിഷ്ടം അപ്പോൾ ബലാരിഷ്ടത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ബലാരിഷ്ടത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം കുറുന്തോട്ടി അതാണ് പ്രധാനമായിട്ടും ചേർക്കുന്നത് അതുപോലെ അമുക്കുരം അടപ്പതിയൻ അതുപോലെ നമ്മുടെ വെളുത്താവണക്ക് ചിറ്റരത്ത ഞെരിഞ്ഞിൽ താതിരിപ്പൂവ് ശർക്കര ഏലത്തരി ഗ്രാമ്പു പ്രസാരണി ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബലാരിഷ്ടത്തിൽ ചേർക്കുന്നത് ഇതെല്ലാം നമ്മൾ കെട്ടിവെച്ച് മുപ്പത് ഒരു മാസത്തിലധികം കെട്ടിവെച്ചാണ് നമ്മൾ ബലാരിഷ്ടം ഉണ്ടാക്കിയെടുക്കുന്നത് ശരീരത്തിലെ അതായത് മനുഷ്യന് ഉണ്ടാകുന്ന അതി ഉഗ്രങ്ങളായിട്ടുള്ള വാദരോഗങ്ങളെ ശമിപ്പിക്കാനാണ് ആചാര്യന്മാർ കൂടുതലും ബലാരിഷ്ടം ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്ക് മറ്റു ബലാസുഖങ്ങൾക്കും മറ്റു പല ഔഷധങ്ങളുടെ കൂടെ അല്ലെങ്കിൽ മരുന്നുകളുടെ കൂടെ നമ്മുടെ ബലാരിഷ്ടം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബലാരിഷ്ടങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മുടെ ബലാരിഷ്ടം ഉപയോഗിക്കുന്നത് കൂടുതലും വാദജന്യമായിട്ടുള്ള രോഗങ്ങൾക്കാണ് നമ്മൾ ബലാരിഷ്ടം കൊടുക്കുന്നത് ശരീരത്തിലധികമായി ഉണ്ടാകുന്ന വാദത്തെ കുറയ്ക്കാനും ശരീരത്തിന് നല്ല ബലം വയ്ക്കാനും അതായത് നമ്മുടെ എല്ലുകൾക്കും മാംസങ്ങൾക്കും നമ്മുടെ സിരകൾക്കെല്ലാം നല്ല വാദത്തെ കളഞ്ഞ് നല്ല ബലം വയ്ക്കുന്നതിനുമൊക്കെ നമ്മൾ ബലാരിഷ്ടം കൊടുക്കും നേരിട്ടും കൊടുക്കും അതുപോലെ തന്നെ മറ്റു പല ഔഷധങ്ങളിൽ മിക്സ് ചെയ്തും നമ്മൾ ബലാരിഷ്ടം കൊടുക്കാറുണ്ട് അതുപോലെ ശരീരത്തിൻ്റെ നമ്മുടെ ആമാശയത്തിൻ്റെ അഗ്നി വർദ്ധിപ്പിക്കുന്നതിനും അതായത് ശരീരത്തിൻ്റെ വിശപ്പ് നമ്മുടെ കൃത്യമായിട്ടുള്ള ദഹനം നടന്ന് ശരീരത്തിന് കൃത്യമായിട്ടുള്ള വിശപ്പുണ്ടാകാനായിട്ട് നമ്മുടെ ബലാരിഷ്ടം നല്ലതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം നല്ല തിളക്കം ഉണ്ടാവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ കണ്ണ് മൂക്ക് ചെവി നമ്മുടെ രസം അതായത് നാക്ക് ഇവയെല്ലാം നല്ല ഷാർപ്പാകാനും അതുപോലെ തന്നെ നമ്മളിതിൽ ചേർക്കുന്ന അമുക്കുരം അതുപോലെ ഞെരിഞ്ഞില് പോലുള്ള രാമച്ചം പോലുള്ള ഔഷധങ്ങൾ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് നൽകുന്നതിനും അതുപോലെ ശരീരത്തിൻ്റെ താപം നിയന്ത്രിക്കാനുമൊക്കെ നമുക്ക് ഈ അരിഷ്ടം വളരെയധികം നല്ലതാണ് അതുപോലെ മുട്ടിനുണ്ടാകുന്ന തേയ്മാനത്തിനും അതുപോലെ നമ്മുടെ സന്ധി മറ്റു മറ്റു സന്ധികളിലുണ്ടാകുന്ന നീർക്കെട്ടിനുമെല്ലാം നമ്മുടെ ബലാരിഷ്ടം നമ്മൾ മറ്റു ഔഷധങ്ങളുടെ കൂടെ നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ ശരീരത്തിനുണ്ടാകുന്ന നീർക്കെട്ടുകൾ പല ഭാഗങ്ങളിൽ നീര് വയ്ക്കുന്നൊരവസ്ഥ വരാറുണ്ട് നീർക്കെട്ടിനും അതുപോലെ ആ ആ നീരുമൂലം ഉണ്ടാകുന്ന വേദനകൾക്കെല്ലാം നമ്മുടെ ബലാരിഷ്ടം നല്ലതാണ് അതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ആവണക്ക ആവണക്ക് പോലുള്ള ഔഷധങ്ങൾ ഇതിനെല്ലാം വളരെയധികം സഹായിക്കും അതുപോലെ ഗർഭാശയ ശുദ്ധിക്ക് നമുക്ക് ഈ അരിഷ്ടം വളരെയധികം നല്ലതാണ് മൂത്രസംബന്ധമായി ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് അതായത് രാമച്ചം ഞെരിഞ്ഞിൽ ആവണക്ക് പോലുള്ള അതിൽ ചേർത്തിരിക്കുന്ന ഔഷധങ്ങൾ മൂത്രസംബന്ധമായി ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വളരെയധികം നല്ലതാണ് അപ്പോൾ ഈ അരിഷ്ടം നമ്മൾ നമ്മുടെ നേരിട്ടാണെങ്കിലും അതുപോലെ ഗുളികകൾ ചേർത്തുമെല്ലാം പല രോഗികൾക്ക് നമ്മളിത് കൊടുക്കാറുണ്ട് പക്ഷേ പ്രമേഹ രോഗികൾക്ക് നമ്മൾ ഈ ഔഷധം സജസ്റ്റ് ചെയ്യാറില്ല പ്രമേഹം ഉള്ളവർ ഡോക്ടറെ കണ്ടതിന് ശേഷം പ്രമേഹമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഈ ഔഷധം സേവിക്കാൻ പാടുള്ളൂ അതുപോലെ തേയ്മാനം പോലുള്ള സന്ധികളിൽ ഉണ്ടാകുന്ന നമ്മുടെ മുട്ടുകൾക്കുണ്ടാകുന്ന തേയ്മാനം പോലുള്ള അസുഖങ്ങളിൽ നമ്മൾ നമ്മുടെ പലാരിഷ്ടം കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ പോത്തുന്ത്രാവകം പോലുള്ള നമ്മൾ പോത്യൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പോത്തുന്ദ്രാവകം പോലുള്ള ഔഷധങ്ങളിൽ ചേർത്ത് നല്ലൊരു കോമ്പിനേഷനായിട്ട് നമ്മൾ ഇത് കൊടുക്കാറുണ്ട് വയസ്സ് അതായത് പ്രായമാകും തോറും എല്ലുകൾക്കുണ്ടാകുന്ന ബലക്ഷയത്തിനും അതുപോലെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കുറയുന്നൊരവസ്ഥ അതുപോലെ ഡെൻസിറ്റി എല്ലുകളുടെ ഡെൻസിറ്റി കുറയുന്നൊരവസ്ഥ അതായത് കാൽസ്യം കുറയുന്നൊരവസ്ഥയിലൊക്കെ നമ്മൾക്ക് ഇത് വളരെയധികം നല്ലതാണ് അതുപോലെ തല മുതൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടാകുന്ന വേദനകൾക്കും അതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന ചെറിയ ജലദോഷം അതുപോലെ പനി പോലുള്ള മൂക്കൊലിപ്പ് പോലുള്ള അസുഖങ്ങൾക്കെല്ലാം നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കാറുണ്ട് അത് നമ്മൾ നമ്മുടെ യുക്തിപൂർവം ചിന്തിച്ച് അസുഖങ്ങൾ പറഞ്ഞ രോഗങ്ങൾ കൃത്യമായി അതിനനുസൃതമായിട്ടുള്ളതിന് മാത്രമാണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത് അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എപ്പോഴും നിങ്ങൾ രോഗം ഒരു ഡോക്ടറെ കണ്ട് പൂർണ്ണമായ രോഗനിർണയം നടത്തിയതിന് ശേഷം മാത്രം മരുന്നുകൾ ഉപയോഗിക്കുക നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അറിവുണ്ടാകുന്നതിന് വേണ്ടി ഇന്ന മരുന്നാണ് ആയുർവേദത്തിൽ ഈ മരുന്നുണ്ട് എന്നുള്ള അറിവുണ്ടാകുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം